ശ്രീ പി വി അൻവ, സ്വാഗതം. എന്തായാലും ആദ്യമായിട്ട് താങ്കളെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി ഈ ആർജവം? പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. ക്രിമിനൽ കേസ് പ്രതിയാകാത്ത ഒരൊറ്റൊരുത്ത പോലും അവരുടെ കൂട്ടത്തിലില്ല. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ? സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് ഒരു സഖാവിന് ഉണ്ടാണ്ട് ആർജവം, ഒരു പൊതുപ്രവർത്തന ഉണ്ടാകേണ്ട ആർജവം, അത്രേ ഉള്ളൂ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പ് സന്തോഷ. ഇന്നലെ AK-47 നിന്ന് വെടിയുതിർക്കുന്നത് പോലെ ആയിരുന്നല്ലോ താങ്കളുടെ വെളിപ്പെടുത്തലുകൾ. ആദ്യമായിട്ടൊരു സ്റ്റാഫ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റണ്ടേ? മുഖ്യമന്ത്രിയുടെ പ്രതികരണം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണും. അതായത് പാർട്ടിയെയും സർക്കാരിനെയും നശിപ്പിക്കാനുള്ള ഒരു ഒരു ശ്രമം, അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. അത് കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേ. എന്തൊരു കഥാപ്രസംഗം, സിമ്പിൾ എടുത്ത് കേൾക്കാനായിട്ട് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ. അങ്ങനെ ഇപ്പൊ ആവേശിക്കണ്ട. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വലിയ മാനക്കേടാണ് ഈ CM ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഞാനല്ല അതിന്റെ ഉത്തരവാദി. പലപ്പോഴും വാൺ ചെയ്തു, വേണ്ട ഈ കൂട്ട് വേണ്ടെന്ന്. പക്ഷെ എപ്പോഴും എന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി ചാടും. അല്ല, ഈ താങ്കൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികളാണെന്നാണ് ഇപ്പോ പറയുന്നത്. അങ്ങനെയുള്ള ആക്ഷേപവും വരുന്നുണ്ട്. മത തീവ്രവാദ ശക്തികളുടെ പിടിയിലാണ് താങ്കൾ അകപ്പെട്ടിരിക്കുന്നത്, അവരാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്. താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവരാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ രഹസ്യമായിട്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയല്ലോ. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. ആരാണ് ഉന്നയിച്ചത്? അല്ല, ആ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല, രഹസ്യമായി പറയുന്നവർ. ആരാണ് പി വി അൻവറിന് പിന്നിൽ? ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണോ ശ്രീ അൻവർ? നന്മ നിലനിൽക്കണം, നാട്ടിൽ സമാധാനം ഉണ്ടാകണം, വർഗീയ കലാപങ്ങളും വർഗീയ പ്രശ്നങ്ങളും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അവരുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പി വി, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധം, അതിനെ കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലുള്ളവരും പെടുവോ? അത് പിശാച്, ഇതിന്റെ ഇടയിലും വല്ല പണി തരും. അതെ അതെ, എല്ലാവരും പെടും, മിക്കവരും പെടും. പേരെടുത്ത് പറയാൻ പറ്റുമോ ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ ശക്തികളാണ്, ഏതൊക്കെ അച്ചുതണ്ട് ശക്തികളാണ് കേരള ഭരണം കൈകാര്യം ചെയ്യുന്നത്? പേരെടുത്ത് പറയാൻ പറ്റുമോ? ഉപദേശം കൊള്ളാം പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊക്കെ പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയും, ഇപ്പൊ അതൊന്നും പറയില്ല, ഇപ്പൊ പറയില്ല. അതൊക്കെ പറയേണ്ട ഘട്ടം വരുമ്പോൾ സംഭവങ്ങൾ ഉൾപ്പെടെ പറയേണ്ടി വന്നാൽ പറയും. പറയേണ്ടത് പറഞ്ഞു തീർക്കാനാണ് ഈ ചർച്ച, പറയേണ്ടത് മുഴുവൻ. നമ്മൾ ആരെയും ഇപ്പൊ നാണം കെടുത്താൻ ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല, ആരെയും വ്യക്തിപരമായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ വലിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. സർ, അധികാരം ആരെയും അഴിമതിക്കാരാക്കുന്നില്ല, മനുഷ്യരാണ് അധികാര സ്ഥാനങ്ങളെ അഴിമതിയിലാക്കുന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ, എണീച്ചു പോടാം.